ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മട്ടൻ ഗ്രേവി, ക്രീമി മട്ടൻ ഗ്രേവിയാണ്. ഇത് ചോറിൻ്റെ കൂടെ ഗീ റൈസ്, അപ്പം, ഇടിയപ്പം, ഇഡ്ഡലി ദോശ, ചപ്പാത്തി, പറോട്ട എല്ലാറ്റിൻ്റെ കൂടെയും നല്ല ഒരു കോമ്പിനേഷൻ സൈഡ് ഡിഷാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം അര കിലോ മട്ടൻ, ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് വെള്ളം, ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് മട്ടൻ വേവിച്ച് വെച്ചതാണ്. ഇത് മട്ടനിൽ നിന്ന് ഊരിയ വെള്ളമാണ്. ഞാൻ വെള്ളം അധികം ഒഴിച്ചിട്ടേയില്ല. പിന്നെ വേണ്ടത് തേങ്ങ. ഇത് തേങ്ങാ പാലെടുക്കാനാണ്. ഈ ക്രീമാണ് കോക്കനട്ട് ക്രീമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഒരു മുറി, ഒന്നര കപ്പോളം വരും. പിന്നെ സ്മാൾ ഓണിയൻ ഒരു കപ്പ് നമ്മൾ ചുമ്മാ മുറിച്ച് തോലി കളഞ്ഞ് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചാലും മതി. പിന്നെ മുളക് പൊടി, ഇത് ഒരു 2 ടീസ്പൂൺ. കോരിയൻഡർ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ. പെരിഞ്ജീരകം ഇത് 1 ടീസ്പൂൺ. ഗരം മസാല പൊടി 1 ടീസ്പൂൺ. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ താളിക്കാൻ വേണ്ടത് ബേ ലീവ്സ്, പട്ട, ക്രാമ്പ്, ഏലക്ക ഇത്രയുമാണ്. പിന്നെ കറിവേപ്പില, പിന്നെ തേങ്ങണ്ണ, വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ എടുക്കും. എണ്ണ കാണി ഉടൻ പട്ട, ക്രാമ്പ്, ഏലക്ക, ബേ ലീവ്സ് എല്ലാം കൂടി ഇടണം. പെരിഞ്ജീരകം, ചെറുള്ളി ഇട്ട് നല്ലതുപോലെ കുറച്ച് അത് കളറ് കുറച്ച് മാറുന്നവരെ വസക്കിയാൽ മതി. ഒരുപാട് വസക്കണ്ട. ഇത് നമ്മൾ കുക്കറിൽ 1 വിസിലാണ് ഞാൻ വച്ചിട്ടുള്ളത്. ഇത് നല്ല മട്ടനാണ്. ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് 1 വിസിൽ വെച്ച് ഇറക്കി വെച്ചിടുകയാണ്. ഇനി ഇത് ഈ ചെറുള്ളിയുടെ കൂടെ കിടക്കും വേഗം. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വസങ്ങി കിട്ടും. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ഇട്ടതുകൊണ്ട് നമ്മൾ ഇതിൽ ഇടുന്നില്ല. ഇത് നല്ലൊരു ഡിഷാണ്, സൈഡ് ഡിഷാണ്. ഇത് 10 രീ 1 ടീ ഇതിനും നല്ല ഒരു കോമ്പിനേഷനാണ്. ഇത് അത്യാവശ്യം എല്ലാവരും വച്ച് നോക്കണം. ഇത് ഈസിയാണ്, വേറെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു ഡിഷാണ്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക്, ബോയ്സിനും ഗേൾസിനും ഒക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡറൊക്കെ കിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഇത് ഞാൻ കോക്കനട്ട് ചിരണ്ടി വെച്ചതാണ്. ഇത് പാലെടുക്കാം. ഇതിന് ചെറിയ ഉള്ളിയാണ് നല്ലത്, അല്ലെങ്കിൽ നോൺ വെജിനൊക്കെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് തരുന്നത്. ഇതിപ്പോൾ വസങ്ങി തുടങ്ങി, ഇത്രയും മതി. ഇനി ഇതിൽ നമ്മൾ പൗഡർ ഐറ്റംസ് എല്ലാം ഇടാം. കൊറിയാണ്ടർ പൗഡർ 2 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ, ഇത് ഞാൻ ഈസ്റ്റേൺ ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല കളറ് കിട്ടും, നല്ല എരിവുമുണ്ട്. ലൈറ്റായിട്ട് ഇങ്ങനെ വാട്ടർ, അത് കളറിന് വേണ്ടിയിട്ടാണ്. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. മഞ്ഞപ്പൊടി,
കുറച്ചിങ്ങനെ ആ എണ്ണയിൽ കിടന്ന് കളർ മാറിയ ഉടൻ നമ്മൾ ഇതേ ആ മട്ടനിലെടുത്ത് ഒഴിക്കണം. മതി, ഇത്രയും മതി. വറുത്ത മസാല കൂട്ട് ഇതിലൊഴിച്ചു നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിക്കണം. ഇത് ഇനി എല്ലാം കൂടി കിടന്ന് വേവണം. ഇങ്ങനെ നമ്മൾ ശകലം വാട്ടി എണ്ണയിലിട്ട് വാട്ടി പൊടി ഐറ്റംസ് എടുക്കും. കറിക്ക് നല്ല മണവും കിട്ടും, കളറും ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അത്രയ്ക്കും കളറ് ഇല്ലെങ്കിലും ഇങ്ങനെ എണ്ണയിലിട്ട് നമ്മൾ ശകലം വാട്ടിയിട്ട് ഇടുമ്പം ഇങ്ങനത്തെ കറികൾക്കൊക്കെ നല്ല കളറ് കിട്ടും, നല്ലൊരു മണം, നല്ല മണം കിട്ടും. ഇനി ഇതിങ്ങനെ കിടന്ന് വേവിട്ട് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ പാലെടുക്കാം. ഒരു അരക്കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലും എടുക്കാം. ഇതിങ്ങനെ കിടന്ന് വേവിട്ടു നമ്മുടെ മട്ടൻ ഉള്ളിയും മസാലയുടെയും കൂടെയൊക്കെ കിടന്ന് നല്ലതുപോലെ കുറുകി തുടങ്ങി. ഇനി ഈ സമയം നമ്മൾ മട്ടനിൽ ഉപ്പ് ഇട്ടിട്ടില്ല, ഈ സമയത്തായിരിക്കണം ഉപ്പ് ഇടുന്നത്. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മട്ടൻ ആദ്യം നല്ലതായിട്ട് വെന്തിട്ടില്ലല്ലോ, ഇനിയും ഇതിൽ കിടന്ന് വേവാനുണ്ട്. ഇനി ഇത് ഈ രണ്ടാം പാല് നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് വച്ചിട്ടുണ്ട്, അത് ഒഴിക്കണം. ഇതിൽ കിടന്ന് നല്ലതുപോലെ ഉള്ളിയും അതും കൂടി എല്ലാം കൂടി കിടന്ന് വേവണം. വെന്ത് കുരുകി വരുമ്പോൾ ഒന്നാം പാല് ഒഴിക്കണം. കുറച്ചുകൂടി വേവാനുണ്ട്, വേവട്ടെ. നമ്മുടെ കറി കുറുകി തുടങ്ങി. ഇനി ഈ സമയത്ത് ഒന്നാം പാൽ ഒഴിക്കണം. മട്ടനും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒന്നാം പാല് ഒരു കപ്പ് അരക്കപ്പ് വെള്ളത്തിൽ എടുത്ത് വച്ചിട്ടുണ്ട്. ഗരം മസാല പൊടി, ഗരം മസാല പൊടി ഇട്ട് കരിവേപ്പിലയിട്ട് കുറച്ച് ഒരുപാട് വെട്ടി തിളയ്ക്കണ്ട. എപ്പോഴും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പം കറി ഒരുപാട്, ഏത് കറി ആയാലും ശരി, ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ അത് കറി പിരിഞ്ഞു പോകും. ഇങ്ങനെ നിറകൂടി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വിളമ്പാം. ഇത് കുറച്ചുകൂടി തിക്കാവും, ആരി വരുമ്പം കുറച്ചുകൂടി തിക്കാവും. ഇത് ചോറിൻ്റെ കൂടെ നെയ്ച്ചോറ്, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെയും നല്ലതാണ്, നല്ല ഡിഷാണ്. നല്ല കറി ആരി വരുമ്പോൾ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ഐക്കണിയും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അന്നന്ന് ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനുക്കുടൻ കിട്ടും. ഇത് കുറച്ച് ഇനി തിളയ്ക്കട്ടെ. മട്ടനൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ക്രീമി മട്ടൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വിളമ്പാം. ക്രീമി മട്ടൻ ഗ്രേവി റെഡിയായി, ഇനി നമുക്ക് വിളമ്പാം. ഈ ഡിഷ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കണം. ഈ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.